ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും OLI NSS IIT ബോംബെയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം തരത്തിലെ സാധ്യതകളുടെ ഗണിതം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന പാഠഭാഗമാണ്. കുട്ടികളെ, നിങ്ങൾ പകിട ഉപയോഗിച്ചൊക്കെ കളിച്ചിട്ടില്ലേ? പാമ്പും കോണിയും ലൂഡോയും എല്ലാം നമ്മൾ കളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒരു പകിട എറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്ന് വരാനും രണ്ട് വരാനും മൂന്ന് വരാനും നാല് വരാനും അഞ്ച് വരാനും ആറ് വരാനും എല്ലാം തുല്യ സാധ്യത അല്ലേ ഉള്ളത്? എന്നാൽ ആ സാധ്യത എത്രയാണ്? ഒറ്റ സംഖ്യ വരാനുള്ള സാധ്യത എത്രയാണ്? എന്നാൽ ഇരട്ട സംഖ്യയോ? ഇതുപോലെയുള്ള മറ്റൊന്നാണ് നാണയം. നമ്മൾ നാണയം എറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ തല വരാനും വാൽ വരാനും സാധ്യതയുണ്ട്. രണ്ടിനും തുല്യ സാധ്യത തന്നെയല്ലേ? ആ സാധ്യത എത്രയാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം കണക്കിന്റെ ഭാഷയിൽ ഒരു മറുപടി പറയുക എന്നതാണ് ഈ പാഠഭാഗം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാനായി നമുക്കൊരു സമവാക്യം പഠിച്ചാലോ? ഇതാ നിങ്ങളുടെ മുന്നിൽ ഇതാ ഒരു സമവാക്യം. സാധ്യത സമം അനുകൂല ഫലങ്ങളുടെ എണ്ണം ഹരിക്കണം ആകെ ഫലങ്ങളുടെ എണ്ണം. എന്താ ഈ അനുകൂല ഫലങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞ? അപ്പൊ നമ്മളൊരു ഉദാഹരണം വിചാരിക്കുക. ഞാനൊരു പകിട എറിയുകയാണ്. അപ്പോൾ ഒരു ഒറ്റ സംഖ്യ വരാനുള്ള സാധ്യതയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അനുകൂല ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊരു ഫലമാണോ ഞാൻ പ്രതീക്ഷിക്കുന്നത് അത്. അപ്പോൾ ഞാൻ ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒറ്റ സംഖ്യ എങ്ങനെയൊക്കെ വരാം, എത്ര തരത്തിൽ ഒറ്റ സംഖ്യ വരാം, അതാണ് അനുകൂല ഫലങ്ങളുടെ എണ്ണം. എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ വരാൻ ഒന്ന് വന്നാൽ മതി, അല്ലെങ്കിൽ മൂന്ന് വന്നാൽ മതി, അല്ലെങ്കിൽ അഞ്ച് വന്നാൽ മതി, ഏഴ് വന്നാലും മതിയല്ലോ. പക്ഷെ ഏഴ് പകിടയിൽ ഒരിക്കലും വരില്ല. അപ്പൊ നമ്മൾ വരാവുന്ന സംഖ്യകൾ നോക്കിയാൽ മതി. ഏതൊക്കെയാണ്? ഒന്നാവാം, മൂന്നാവാം, അഞ്ചാവാം. അപ്പോ എത്ര അനുകൂല ഫലങ്ങൾ ഉണ്ട്? മൂന്നെണ്ണം. ഏതൊക്കെ? ഒന്ന്, മൂന്ന്, അഞ്ച്. അതുപോലെ ആകെ ഫലങ്ങളുടെ എണ്ണം ഏതൊക്കെയാണ്? ഒരു പകിടയിൽ നിന്നും നമുക്ക് ലഭിക്കാവുന്ന ആകെ ഫലങ്ങൾ ഒന്നാവാം, രണ്ടാവാം, മൂന്നാവാം, നാലാവാം, അഞ്ചാവാം, ആറാവാം, ഇങ്ങനെ ആറ് ഫലങ്ങൾ. അപ്പോ അനുകൂല ഫലങ്ങളുടെ എണ്ണം മൂന്നും ആകെ ഫലങ്ങളുടെ എണ്ണം ആറുമായിരിക്കും. അതുപോലെ നമ്മൾ ഒരു നാണയം എറിയുകയാണെങ്കിൽ അപ്പോൾ തല വരാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചാൽ തല വരാവുന്ന രീതികൾ, അല്ലെങ്കിൽ തലയാണ് നമ്മുടെ അനുകൂല ഫലം. അപ്പോ തല വരാം ഒരു രീതിയിൽ. എന്നാൽ ആകെ ഫലങ്ങളോ? അത് തലയാവാം, വാലാവാം. അപ്പോ ആകെ ഫലങ്ങൾ രണ്ട്, അനുകൂല ഫലമോ ഒന്ന്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സാധ്യത കണ്ടുപിടിക്കാം ഈ സമവാക്യം ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പഠിച്ച സമവാക്യം ഉപയോഗിച്ച് ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി നോക്കിയാലോ? അപ്പോ ഇതാ ഒന്നാമത്തെ ചോദ്യം. ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂ എന്റെ കൂടെ. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ കടലാസ് കഷണങ്ങളിൽ എഴുതി പെട്ടിയിലിട്ടു. ഇതിൽ നിന്ന് ഒരു കടലാസ് എടുത്താൽ ചുവടെ കൊടുത്തിരിക്കുന്നവ സംഭവിക്കാനുള്ള സാധ്യത എത്രയാണ്? അപ്പൊ എന്തൊക്കെയാ ചുവടെ കൊടുത്തിട്ടുള്ളത്? കടലാസിലെ സംഖ്യ ഒറ്റ സംഖ്യയാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കടലാസ് കൂട്ടത്തിൽ നിന്നും ഒരു കടലാസ് എടുക്കുന്നു. ആ കടലാസിൽ എഴുതിയിരിക്കുന്ന സംഖ്യ ഒരു ഒറ്റ സംഖ്യയാവാനുള്ള സാധ്യത എത്രയാണ്? പിന്നെയോ, കടലാസിലെ സംഖ്യ ഇരട്ട സംഖ്യയാകുക. അപ്പോൾ ഒരു ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ കടലാസിലെ സംഖ്യ അഭാജ്യ സംഖ്യയാവുക, കടലാസിലെ സംഖ്യ 4ന്റെ ഗുണനമാവുക, അതുപോലെ 6ന്റെ ഗുണനമാവുക, ഇതിന്റെ എല്ലാം സാധ്യത നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി ഉത്തരം കണ്ടെത്തി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നാമത്തെ ഉപചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോൾ കടലാസിലെ സംഖ്യ ഒറ്റ സംഖ്യയാകുക എന്നതാണ് അനുകൂലമായ ഫലം. അപ്പോൾ നമ്മൾ സാധ്യത കണ്ടുപിടിക്കാനുള്ള
സമവാക്യം പഠിച്ചിട്ടുണ്ട്. അനുകൂല ഫലങ്ങളുടെ എണ്ണം ഹരിക്കണം ആകെ ഫലങ്ങളുടെ എണ്ണം. അപ്പോൾ അനുകൂല ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ സംഖ്യകളാണ്. ഒറ്റ സംഖ്യകളാണ് നമുക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ. അപ്പോൾ ഒന്നിനും ഇരുപതിനും ഇടയിൽ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? ഒന്ന്, മൂന്ന്, അഞ്ച്, അങ്ങനെ പോയി പോയി 19 വരെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടായിരിക്കും? 10 എണ്ണം ഉണ്ടായിരിക്കും. പിന്നെ ആകെ ഫലങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ആകെ സംഖ്യകളുടെ എണ്ണം. ഒന്നിനും ഇരുപതിനും ഇടയിൽ ആകെ എത്ര സംഖ്യകളുണ്ട്? 20 സംഖ്യകളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അനുകൂല ഫലങ്ങളുടെ എണ്ണം എന്നതിൻ്റെ സ്ഥാനത്ത് 10ഉം ആകെ ഫലങ്ങളുടെ എണ്ണം എന്നതിൻ്റെ സ്ഥാനത്ത് 20ഉം കൊടുക്കാം. അപ്പോൾ അംശത്തിൽ നിന്നും ഛേദത്തിൽ നിന്നും ഓരോ 10 ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 ഹരിക്കണം 2 എന്ന് കിട്ടും. 1 ഹരിക്കണം 2 എത്രയാണ്? 0.5. ഇനി നമുക്ക് രണ്ടാമത്തെ ഉപചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തി നോക്കാം. രണ്ടാമത്തെ ഉപചോദ്യത്തിൽ നമ്മൾ പെട്ടിയിൽ നിന്നും എടുക്കുന്ന കടലാസ് കഷണത്തിൽ എഴുതിയിട്ടുള്ള സംഖ്യ ഒരു ഇരട്ട സംഖ്യയാവാനുള്ള സാധ്യതയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സാധ്യത കണ്ടുപിടിക്കാനുള്ള സമവാക്യം ഒന്ന് ഓർത്തു നോക്കാം. സാധ്യത സമം അനുകൂല ഫലങ്ങളുടെ എണ്ണം ഹരിക്കണം ആകെ ഫലങ്ങളുടെ എണ്ണം. ഇവിടെ അനുകൂല ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? സംഖ്യ ഒരു ഇരട്ട സംഖ്യയാകുക എന്നതാണ്. അപ്പോൾ അനുകൂല ഫലങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകളുടെ എണ്ണമാണ്. 1നും 20നും ഇടയിൽ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 2, 4, 6, 8 അങ്ങനെ 10 ഇരട്ട സംഖ്യകൾ ഉണ്ടായിരിക്കും. ഇനി ആകെ ഫലങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ആകെ സംഖ്യകളുടെ എണ്ണം. ആകെ സംഖ്യകൾ എത്ര എണ്ണമുണ്ട്? 1, 2, 3, 4 അങ്ങനെ 20 സംഖ്യകളും ഉണ്ടായിരിക്കും. അപ്പോൾ സാധ്യതയുടെ സമവാക്യത്തിൽ അനുകൂല ഫലങ്ങളുടെ എണ്ണത്തിന്റെ സ്ഥാനത്ത് 10ഉം ആകെ ഫലങ്ങളുടെ എണ്ണത്തിന്റെ സ്ഥാനത്ത് 20ഉം നൽകി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ലഭിക്കുക 10 ഹരിക്കണം 20 എന്നായിരിക്കും. അതിൽ അംശത്തിലും ഛേദത്തിലും പൊതുവായി കാണപ്പെടുന്ന ഒരു 10നെ അംശത്തിൽ നിന്നും ഛേദത്തിൽ നിന്നും ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും 1 ഹരിക്കണം 2, അതായത് 0.5. ഇത് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ഉത്തരത്തിലും കിട്ടിയതല്ലേ. അപ്പോൾ ഒരു ഒറ്റ സംഖ്യ കിട്ടാനും ഒരു ഇരട്ട സംഖ്യ കിട്ടാനും ഉള്ള സാധ്യത തുല്യമാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഉപചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തി നോക്കാം. മൂന്നാമത്തെ ഉപചോദ്യത്തിൽ നമ്മൾ എടുക്കുന്ന കടലാസ് കഷണത്തിൽ എഴുതിയിരിക്കുന്ന സംഖ്യ ഒരു അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സാധ്യത കണ്ടുപിടിക്കാൻ അനുകൂല ഫലങ്ങളുടെ എണ്ണവും ആകെ ഫലങ്ങളുടെ എണ്ണവും കണ്ടുപിടിക്കണം. ആകെ ഫലങ്ങളുടെ എണ്ണം 20, സംശയമൊന്നുമില്ല. അനുകൂല ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ്. അപ്പോൾ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ 1 കൊണ്ടും അതേ സംഖ്യ കൊണ്ടും അല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ. മാത്രമല്ല 1നെ നമ്മൾ അഭാജ്യ സംഖ്യകളിലും ഭാജ്യ സംഖ്യകളിലും ഉൾപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ 1നും 20നും ഇടയിൽ ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ? 2, 3, 4 ഉണ്ടോ? ഇല്ല. 2, 3, 5, 7, 9, 11, 13, 17, 19 അങ്ങനെ പോകും. അപ്പോൾ 1നും 20നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം ഇതിൽ എണ്ണി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്ര എണ്ണമാണ്. 9 എണ്ണമാണ്. ആകെ ഫലങ്ങളുടെ എണ്ണം 20. അങ്ങനെ നമുക്ക് സാധ്യത കണ്ടെത്താമല്ലോ. അയ്യോ, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, എന്തെങ്കിലും തെറ്റുവരുത്തിയിട്ടുണ്ടോ എന്ന്. ഉണ്ടല്ലോ, ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഒരു തെറ്റ് ഇതിൽ വരുത്തിയിട്ടുണ്ട്. എന്താ തെറ്റൊന്ന് കണ്ടുപിടിച്ച് എല്ലാവരും. ആ, അത് തന്നെ. 9 ഒരു അഭാജ്യ സംഖ്യയല്ല. 9നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാമല്ലോ പൂർണ്ണമായി. അപ്പോൾ 9 ഒരു അഭാജ്യ സംഖ്യയല്ല. അപ്പോൾ ഈ ഉത്തരം തെറ്റാണ്. അപ്പോൾ നമുക്ക് ശരിയായ ഉത്തരം നോക്കാമല്ലോ. ശരിയായ ഉത്തരം
എന്താണ്? രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത്. ഇങ്ങനെ എട്ട് അഭാജ്യ സംഖ്യകളാണ് ഒന്നിനും ഇരുപതിനും ഇടയിലുള്ളത്. അപ്പോൾ അനുകൂല ഫലങ്ങളുടെ എണ്ണത്തിന്റെ സ്ഥാനത്ത് എട്ടും ആകെ ഫലങ്ങളുടെ എണ്ണത്തിന്റെ സ്ഥാനത്ത് ഇരുപതും നൽകി കഴിഞ്ഞാൽ നമുക്ക് അഭാജ്യ സംഖ്യകൾ ലഭിക്കാനുള്ള സാധ്യത ലഭിച്ചു. എത്രയാണ്? എട്ടേ ഹരിക്കണം ഇരുപത്. ഇതിൽ അംശത്തിലും ഛേദത്തിലും പൊതുവായി കാണപ്പെടുന്ന നാലിനെ നമ്മൾ അംശത്തിൽ നിന്നും ഛേദത്തിൽ നിന്നും ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടേ ഹരിക്കണം അഞ്ച് എന്ന് ലഭിക്കും. രണ്ടേ ഹരിക്കണം അഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.4 എന്നാണ്. ഇനി നാലാമത്തെ ഉപചോദ്യവും അഞ്ചാമത്തെ ഉപചോദ്യവും നിങ്ങൾ തനിയെ ചെയ്യാൻ ശ്രമിക്കണം. നാലാമത്തെ ഉപചോദ്യത്തിൽ നാലിന്റെ ഗുണനങ്ങൾ ലഭിക്കാനും അഞ്ചാമത്തെ ഉപചോദ്യത്തിൽ ആറിന്റെ ഗുണനങ്ങൾ ലഭിക്കാനുമുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കാണിക്കും. അപ്പോൾ നിങ്ങൾ അതിന് മുൻപായി വീഡിയോ ഒന്ന് പോസ് ചെയ്ത് അതിന്റെ ഉത്തരങ്ങൾ സ്വയം കണ്ടുപിടിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോൾ ഉത്തരങ്ങൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. എത്രയാണ്? നാലാമത്തേതിന്റെ ഉത്തരം 0.25, അഞ്ചാമത്തേതിന്റെ ഉത്തരം 0.15. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ എന്തെല്ലാമാണ് പഠിച്ചത്? സാധ്യത കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യം പഠിച്ചു. എന്താണ് ആ സമവാക്യം? സാധ്യത സമം അനുകൂല ഫലങ്ങളുടെ എണ്ണം ഹരിക്കണം ആകെ ഫലങ്ങളുടെ എണ്ണം. ഈ വീഡിയോ കണ്ടതിനും ഈ പാഠഭാഗം മനസ്സിലാക്കാൻ ശ്രമിച്ചതിനും എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു, താങ്ക് യു, താങ്ക് യു.